ഇതിന്റെ നർമ്മം എന്ന് പറയുന്നത് പൊട്ടിച്ചിരിയല്ല പുഞ്ചിരിയാണ് അല്ല നല്ല ആക്ടിംഗ് ആയിരുന്നു കണ്ടിരിക്കേണ്ട മൂവി തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടം തന്നെയാണ് 100% ജോജു പൊളിച്ചു പുള്ളി മാസീവ് ആക്ഷനും നല്ല ആക്ഷൻ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടർ ഇരിപ്പതാണ് ജോജുവിന്റെ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഓഫ് രക്ഷയില്ലാട്ടോ ഉള്ളവരും പറയാം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി അതായത് ആൻമേരിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ കല്യാണിക്ക് വേണ്ടി മാത്രം ഇത് ക്യാരക്ടറാണ് ജോജു ജോർജും കല്യാണിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട് ആ ഫൈറ്റ് തന്നെ കാണുമ്പോൾ നമുക്ക് എല്ലാ പണം കണ്ടതിന്റെ സംതൃപ്തി കിട്ടും ഉറപ്പാണ് ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാലും ആന്റണി ഗംഭീര പടം കുറഞ്ഞു പറയും ജോസിന്റെ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല വേറൊരു ടൈപ്പ് ക്യാരക്ടർ ഇതാണ് മോഷനാണ് മാസമാണ് സിനിമ മാസം ഫാമിലിയാണ് ഫാമിലീസ് കയറാൻ ചാൻസ് ഉള്ളവർ യെസ് മാസ് ഫാമിലി പടം അടിപൊളി അടിപൊളി വിജയം ഒരു രക്ഷയില്ല പുള്ളിയുണ്ട് പുള്ളിയൊരു ഫാമിലി പടമാണ് മോസ്റ്റ് പ്രോബബ്ലി മാസം അതിന് കൂടെ തന്നെ നല്ല മൂവിയാണ് നന്നായിട്ട് എല്ലാം എല്ലാം നന്നായിട്ടുണ്ട് ജോജു നല്ലതായിട്ട് നല്ലതായി അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ചെമ്പൻ വിനോദും നല്ല 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 ആക്ടിങ് ആയിരുന്നു കണ്ടിരിക്കേണ്ട മൂവി തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും കാണണം കേട്ടോ ഒരേജ് പടം കണ്ടിരിക്കാൻ പറ്റും കുഴപ്പമില്ല ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് വെച്ചാണ് ഞാൻ ഒരു കുറഞ്ചു പറഞ്ഞ എല്ലാ ശ്രദ്ധയിലുണ്ട് എനിക്ക് അത്ര ഫീൽ കിട്ടിയില്ല ബട്ട് ഇറ്റ്സ് ഗുഡ് വൺ പോസിറ്റീവ്സ് ആണെങ്കിൽ കോമ്പിനേഷൻസ് ഉള്ളതാണ് ഈ പറഞ്ഞ നമ്മുടെ പിന്നെ കല്യാണി ആൻഡ് ജോജുവിനെ പിന്നെ ജോജു പൊളിച്ചു പുള്ളിയുടെ ആ മാസീവ് ആക്ഷനും നല്ല ആക്ഷൻ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ക്യാരക്ടർ ഇരിപ്പതാണ് ജോജുവിൻ്റെ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ചെമ്പൻ വിനോദും നല്ലതായിരുന്നു ബട്ട് ഈ ആ ഒരു സെയിം കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി ലൈക് നൈലാഷനെയൊക്കെ കുത്തിയിരി പോലെ തോന്നി ബട്ട് ഓവറോൾ വൺ ടൈം വാച്ചബിൾ മൂവിയാണ് നിരാശപ്പെടുത്തില്ല ഞങ്ങളെ ഭയങ്കര സന്തോഷം വെച്ച് പറഞ്ഞു ബീജിയും കൊള്ളാം ആ മ്യൂസിക് കൊള്ളാം പ്രത്യേകിച്ച് അവസാന മ്യൂസിക് കൊള്ളാം ജോലി ജോയിസ് സാർ പടം അടിപൊളി 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 അടി ജോയിസ് സാറ് പടം അടിപൊളി അടിപൊളി ഇതിൽ തന്നെ ചെയ്യും അത്രയും നല്ല ഒരു ഡയറക്ടറാണ് മലയാളികളുടെ അഭിമാനമാണ് ജോജു സാറ് എന്തായാലും നല്ലൊരു ചിത്രം എന്നുവെച്ചാൽ ജോഷു വീണ്ടും തിരിച്ചുവരവാണ് ഈ പ്രാവശ്യം റെക്കോർഡ് നേടിയിട്ടുണ്ട് വമ്പൻ പടം ഇതിനകത്ത് ചെയ്ത ഓരോ ക്യാരക്ടറും എടുത്തു പറയുകയാണെങ്കിൽ ആന്റണി കൊല മാസമാണ് അതായത് ആൻമേരിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ കല്യാണിക്ക് വേണ്ടി മാത്രം ഇത് ക്യാരക്ടറാണ് സ്ക്രിപ്റ്റ് എന്നുവെച്ചാൽ കരിയറിലെ ഏറ്റവും നല്ല കിട്ടിലും റോളാണ് ചെയ്തത് ഇതിനകത്ത് പറയാനുള്ളത് ഇതിനകത്ത് ചെറിയ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ ഇതിനകത്ത് വന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല പൊളി ആശാ ചരത്ത് നൈല ഹൗസ ചെമ്പ വിനോദ് ജോജു ജോർജ് അപ്പൻ ചരത്ത് ഇവരെല്ലാം അമ്പൻ ജിനു അബ്രഹാം എടുത്തു പറയേണ്ട വില്ലൻ ക്യാരക്ടർ ജിനു അബ്രഹാം അത്യാവശ്യം ആൾക്ക് നല്ല റോൾസ് ഇല്ലെങ്കിലും ആ അത് ചെയ്യാനുള്ള രീതിയിൽ അടിപൊളി എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഓൾ ഇൻ ഓൾ മാസ്റ്റർ പീസ് ഡയറക്ടർ ജോഷി ഈസ് ബ്രില്ലിയന്റ് ഡയറക്ടർ വെരി ഗംഭീര ഡയറക്ടർ ജോഷി സുരേഷ് കോമ്പിനേഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ജോജു കോമ്പിനേഷൻ വരുന്നൊരു വെറൈറ്റി മൂവിയാണ് അപ്പോൾ ഇതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഈ ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടായി ജോജു ജോർജും കല്യാണിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് ഒരു മാസ മസാല സാധനമാണ് അതിൽ ഡൗട്ടൊന്നുമില്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ സൂപ്പറായിട്ടുണ്ട് കാരണം ജോജു വന്ന് നിൽക്കുന്നതും അതിൻ്റെ ആക്ഷൻ സീക്വൻസ് അടിപൊളി നല്ല കഥയാണ് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ് കാരണം ഇതൊരു ഒരു അച്ചായ സ്റ്റൈൽ ബേസ്ഡ് സ്റ്റോറിയാണ് ഇപ്പോൾ കടുവയ്ക്ക് ശേഷമൊക്കെ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ പോകുന്നൊരു പടമായിരിക്കും എന്നുള്ളൊരു ഡൗട്ടില്ല നല്ല ഉടം തന്നെയാണ് കൊള്ളാം ആ സിനിമയുടെ പാർട്ടാകാൻ പറ്റി ഒത്തിരി സന്തോഷം കുറേ നാൾക്ക് ശേഷം നല്ല ത്രൂ ആയിട്ട് ഇങ്ങോട്ട് ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം അത്രയാണ് എല്ലാവരും പടം കാണണം പക്ക ഒരു ഫാമിലി മാസ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് അത് ജോജ് ചേട്ടൻ്റെ അഭിനയം നമ്മൾ ഞാൻ പറയാതെ എനിക്ക് അറിയാതെ എല്ലാവർക്കും ഓഡിയൻസിന് മൊത്തത്തിൽ അറിയാത്തുള്ള ആളാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ സ്പേസിലേക്ക് എത്തിയത് അപ്പോൾ നല്ല നല്ല മൂവ്മെൻ്റ് ആണ് നല്ല ക്യാരക്ടറാണ് അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷം 100% ഫാമിലി ഓഡിയൻസിന് പറ്റിയ പടം തന്നെയാണ് 100% കാരണം ആക്ഷൻസ് ഉണ്ട്
റൊമാൻസിൻ്റെ എല്ലാ ജനറേഷനുള്ള ആൾക്കാരും പത്ത പടം തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ ഉറപ്പായിട്ടും. അത് എങ്ങനെ ഏത് രീതിക്ക് വേണം ഓഡിയൻസ് കണ്ട് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും ആ സിനിമയിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എല്ലാവരും സിനിമ കാണും. തിരിച്ചു വന്ന് ഞാൻ അങ്ങ് പോയിട്ടൊന്നുമില്ല, ഇവിടെ തന്നെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര നല്ല വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റി, അത് തന്നെയാണ് വലിയ സന്തോഷം. സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടി, നമുക്ക് ചെയ്യാൻ സാധിച്ചു. വേറെ ലെവൽ, അടിപൊളി ആക്ഷനാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അതായത് ബോക്സിംഗ് താരമായിട്ടാണ് വന്നത്, അതുകൊണ്ട് തന്നെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കഥ, അതെ കഥ, അതിൻ്റെ മെയിൻ കാര്യം ഒരു തരി ബോറടിക്കില്ല. കാരണം ആ പടത്തിൻ്റെ മറ്റേ ബി ജി എമ്മും എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഒരു തരി പോലും ബോറടിക്കല്ല, എനിക്കങ്ങനെ തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത്, സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട്. ആ ഫൈറ്റ് തന്നെ കാണുമ്പോൾ നമുക്ക് എല്ലാ പണം കണ്ണേൻ്റെ സംതൃപ്തി കിട്ടും, ഉറപ്പാണ്. അതാ പറഞ്ഞത്, ബി ജി എം ആണ് എടുത്തു നിൽക്കണം പടത്തിൻ്റെ. മറ്റേ സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഫൈറ്റിൽ ബി ജി എം എല്ലാവരും കൂടി വരുമ്പോൾ കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ആക്ടിംഗ് വൈസ് നോക്കണമെങ്കിൽ എല്ലാവരും കിട്ടലാണ്. ജോജു ആയാലും ജമ്പ വിനോദായാലും മറ്റേ കല്യാണ പ്രിയദർശൻ ആയാലും നയലക്ഷ ആയാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള അഭിനയമാണ് കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് വിജയരാഘവൻ, വലിയ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വിജയം ഗംഭീരമായിട്ടുണ്ട്. ജോജാടും കിടിലം പെർഫോമൻസ്, കല്യാണിയുടെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി എടുത്ത എഫേർട്ട് ആ സിനിമയിൽ ശരിക്കും വർക്കായിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനും യൂത്തിനും കോളേജ് പിള്ളേർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവിയാണ് ആന്റണി. ത്രില്ലറായിട്ട് കാണാം, ഫാമിലി ആയിട്ട് കാണാം, ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാലും ആന്റണി ഗംഭീര പടം. ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യും. ജോജു ചേട്ടൻ ഒരു രക്ഷയില്ല, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഇനിയൊരു മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ ജോജു ചേട്ടൻ. ഒരു രക്ഷയില്ല, ഗംഭീര പടം. ജോജു സാറിൻ്റെ എല്ലാ സിനിമകളും അതിൻ്റെ സക്സസ്സിലെത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇത് ആ സിനിമ ഇത് അതിനേക്കാൾ ഒരുപടി മുകളിലാണെങ്കിലേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മാജിക്കൽ വർക്കാണ്, ഒരു രക്ഷയില്ല. ശരിക്കും ആക്ടിങ് നെഞ്ചിൽ കൊണ്ടിട്ട് ഇത്രയും കാലം എഫേർട്ട് എടുത്ത് സിനിമയിൽ വന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ജോജുചേട്ടൻ ഗംഭീര പെർഫോമൻസാണ്. ജോജുചേട്ടൻ്റെ കണ്ണ് നനയിക്കും പെർഫോമൻസ്, അത് ഗംഭീരം. ലോകത്തറിയപ്പെടുന്ന ഒരു ഡയറക്ടറിൻ്റെ ഒരാളാണ് പ്രിയദർശൻ സാർ. എന്തായാലും നന്നായിട്ടുണ്ട്. കല്യാണ പ്രിയദർശന് അതിൻ്റെ ഒരു ഗുണം കിട്ടായിരിക്കില്ല. കല്യാണ പ്രിയദർശൻ പരസ്യമാണെങ്കിൽ എന്താണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് കാണുന്ന ഒരു നടി എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ തലമുറക്കൊക്കെ പറ്റിയ എന്തായാലും പുള്ളിക്കാരുടെ പടം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പടമാണെങ്കിലും മൈക്കിൾ ഫാത്തിമ ആ പടം പിന്നെ പുള്ളി നമുക്ക് പറയണ്ടല്ലോ, നല്ല അഭിനയം. അത് വെരി ഗുഡ്. ഈ പടത്തിന് എല്ലാവിധ അഭിനന്ദനം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക ഇപ്പം കേട്ടോ. അല്ലാതെ നിങ്ങൾ മൊബൈലിൻ്റെ ടി വി അതിലൊന്നും കാണരുത്. തിയേറ്ററിൽ ഒന്ന് കണ്ടാൽ അതിൻ്റെ എഫക്ട് നമുക്ക് അറിയാൻ പറ്റും. ഇലാസിനെ പോലെ മറ്റേ ക്യാമറ ഇറക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത്. സീൻസിനൊക്കെ എന്താണോ വേണ്ടത് അതേപോലെ തന്നെ എടുത്തു വെച്ചേക്കുന്നത്. ബി ജി എംസ് ഭയങ്കര ലൗഡായിട്ട് തോന്നി, പക്ഷേ ആപ്റ്റാണ്. പിന്നെ കുറച്ചും കൂടി ട്രിം ചെയ്ത് കളയാറുണ്ട് പടം, കാരണം സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ലെങ്ത്തായിട്ട് തോന്നുകയാണ്. പാപ്പനെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. പാപ്പനെ പോലെ ഭയങ്കര എഴുച്ചിട്ട് അത്ര എഴുച്ചിലൊന്നുമില്ല. പിന്നെ എൻ്റെ ഫസ്റ്റ് ഹാഫ് തുടങ്ങി ആ ഒരു അരമണിക്കൂറിൻ്റെ ടൈമിലായിരുന്നു ഒരു എഴുച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് പിന്നെ കുഴപ്പമില്ല, പക്ഷെ കുറച്ചുകൂടി മാസ് ആക്ഷൻ ഫിലിം അതാണ് ആന്റണി. രണ്ടര മണിക്കൂറുണ്ട് പടം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര പേസിലാണ് പോണത്. ഫസ്റ്റ് ഹാഫ് ഒന്നര മണിക്കൂർ ഭയങ്കര സ്പീഡിൽ തന്നെ തീരും. സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ട് ഒരു ലാഗ് ഫീൽ ചെയ്തു, പക്ഷെ അത് പടത്തിൻ്റെ ഓവർ ഫ്ലോവിനെ അങ്ങോട്ട് ബാധിക്കുന്ന രീതിയിലല്ല, ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യുന്നു. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ബി ജി എം ആയാലും ജെയ്സ് ബിജോയാണ് ബി ജി എം ചെയ്തേക്കുന്നത്. പിന്നെ ഡി ഒ പി റണദേവ് രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊറിഞ്ചു മറിയൻ ജോസിൻ്റെ ക്രൂ തന്നെയാണ് ഈ പടത്തിൽ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ഈ പടത്തിലുണ്ട്. പിന്നെ അഭിനയിച്ചവരെല്ലാവരും ഇപ്പോൾ കല്യാണി ആയാലും ജോജുചേട്ടൻ ആയാലും ആ ഒരു മാസ് സ്ക്രീൻ പ്രസൻസ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പടത്തിൽ. അപ്പോൾ ജോജുചേട്ടൻ്റെ ആയാലും ആ മാസിനോട് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇതിലൊരു ക്യാരക്ടറാണെങ്കിൽ അത് കിട്ടുന്നത്. പൊറിഞ്ഞു പറയും ജോസിൻ്റെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറല്ല, ഒരു വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. പക്ഷേ അത് നന്നായിട്ട് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്
കല്യാണി തിയേറ്ററിൽ തന്നെ കാണിച്ചത്. എന്തോടെ കേൾക്കുന്നില്ല ഞാനാണോ പറയേണ്ടത്? ജോജു ചേട്ടൻ ആക്ടിങ്, ജോജു എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലൈവായിട്ട് കണ്ടിട്ടില്ല അല്ലേ. ഞങ്ങൾ പെർഫോമൻസ് ജോജുവിൻ്റെ ആക്ടിങ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് നേരിട്ട് സെറ്റിൽ വെച്ച് കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ വൈബ് ഭയങ്കര ഹൈ ആണ്. അത് തിയേറ്ററിൽ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു ഒരു ബാക്കപ്പോടുകൂടി, എഡിറ്റിൻ്റെ ബാക്കപ്പോടുകൂടി, ജോജു സാറിൻ്റെ ഷോർട്സിൻ്റെ ബാക്കപ്പോടുകൂടി കാണുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജോജുവും കല്യാണിയും ഗംഭീരമാണ്, കുട്ടേട്ടൻ ഗംഭീരമാണ്, നയല ചെമ്മൻ വിനോദ്. അപ്പോൾ ഒരു ഒരു ടോട്ടൽ പാക്കേജ് എന്നാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൽ സന്തോഷമുണ്ട്. ജേക്സ്, ജേക്സ് ഞാൻ പറയണോ ജേക്സിനെ കുറിച്ച്? ജേക്സ് തകർത്ത്, ജേക്സ് ജേക്സിൻ്റെ ആത്മാവ് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അധ്വാനിക്ക് എഫേർട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, സിനിമ കാണുമ്പോൾ എഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും. അതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ആ ഞാൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയാം ജോജു സാർ. സ്കൂൾ നല്ല, കാരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പാപ്പൻ്റെ ഇപ്പോൾ മൂന്നാല് വർഷമായി ജോജു സാറിൻ്റെ കൂടെ, പാപ്പൻ്റെ സ്ക്രിപ്റ്റ് മുതൽ തുടങ്ങിയല്ലേ. അപ്പോൾ ഹാപ്പിയാണ്, എന്താ പറയുക. ഇത്തവണ വേറെ വേറെ രണ്ട് മൂന്ന് വേറെ ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. പാപ്പനിലും ജോജു സാറെ അസിസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ ഇത്തവണ പ്രോപ്പർലി ജോജു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ജോഷി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീൻ കൺസീവ് ചെയ്തിട്ട് അത് ഡെലിവർ ചെയ്യുന്നത് തിയേറ്ററിൽ വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ജോജു സാർക്ക് ഷൂട്ട് ചെയ്യുമ്പോഴേ അറിയാം. ആ ഇമ്പാക്റ്റിനനുസരിച്ച് ആ ഷോട്ടൊക്കെ ജോജു സാർ വയ്ക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖമുണ്ടല്ലോ. പിന്നെ വേറെ വേറെ ജോണറാണ്, പാപ്പൻ വേറെ ജോണറാണ്, ആൻ്റണി വേറെ ജോണറാണ്. ഇതൊരു ആക്ഷൻ ഡ്രാമയാണ് ഈ ഫിലിം. അതിൻ്റെ ഒരു സുഖം ഭയങ്കര ഹൈയാണ്. അത് കാണുമ്പോൾ എനിക്കും സന്തോഷം, അതിൻ്റെ ഭാഗമാവാൻ അതിനേക്കാൾ സന്തോഷം. ഫാമിലി മൂവി ആണല്ലോ, ഇതൊരു ഫാമിലി ആക്ഷൻ ഡ്രാമയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നർമ്മം എന്ന് പറയുന്നത് പൊട്ടിച്ചിരിയല്ല, പുഞ്ചിരിയാണ്. ഓഡിയൻസ് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ചെറിയ ചിരികൾ കേൾക്കാം. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമാണ്. ഡയലോഗ് കൗണ്ടേഴ്സ്, പിന്നെ എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ജോജുവിൻ്റെയും ജമ്മ വിനോദിൻ്റെയും എക്സ്ചേഞ്ചുകൾ, ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. കേട്ടില്ല